ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഞാൻ ചെയ്യുന്നത്, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന പ്രാവ് വളർത്തുന്ന അല്ലെങ്കിൽ എന്ത് പക്ഷികളായിക്കോട്ടെ വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇൻബ്രീഡ് പ്രോബ്ലംസ് ഒരുപാട് പ്രാവുകൾക്ക് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇൻബ്രീഡ് പ്രോബ്ലം, എങ്ങനെ ഇത് ഒഴിവാക്കാം എന്നതാണ് ഈ ടോപ്പിക്. ഇൻബ്രീഡ് എന്ന് പറഞ്ഞാൽ ഈ ലൈനേജ് എന്നൊക്കെ പറയും ചിലർ. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക, എങ്ങനെ ഒഴിവാക്കാം, അതാണ് ഈ ടോപ്പിക്. ഇപ്പോൾ എന്താണ് ഈ ലൈനേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, രണ്ട് പ്രാവുകൾ ജോഡിയായി മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞു. അപ്പോൾ ഒരു പേരൻറ്റിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ്, മനസ്സിലായല്ലേ. അപ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ഒരു 99% ആണും പെണ്ണും ആയിരിക്കും. പ്രാവുകളുടെ കേസിൽ ഒരു 90% ആണും പെണ്ണും ആവാനാണ് സാധ്യത. ചില കേസിൽ രണ്ടാണോ രണ്ട് പെണ്ണോ ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവുകൾ, ഒരു 80% ആളുകളും ചെയ്യാറുള്ളത് ഈ രണ്ട് പ്രാവ് കുഞ്ഞിനെയും ഒരുമിച്ച് വിൽക്കുന്നു അല്ലെങ്കിൽ വളർത്തുന്നു. അത് വലുതാവുന്നു, അത് ജോഡിയാവുന്നു, മുട്ടയിടുന്നു, അതിൽ നിന്നും രണ്ട് കുഞ്ഞുണ്ടാവുന്നു. അങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്തു പോകാനാണ് പലരും ചെയ്തു വരുന്നത്. അങ്ങനെ ഒരു 4 ടൈപ്പ്, അതായത് 4 സ്റ്റെപ്പൊക്കെ, ഒരു പേരൻറ്റിൻ്റെ കുഞ്ഞിറങ്ങി, ആ കുഞ്ഞ് വീണ്ടും പേരൻ്റായി, അതിൽ നിന്ന് കുഞ്ഞിറങ്ങി, അടുത്ത സ്റ്റെപ്പ് പേരൻറ്റ്, അതിൽ നിന്നും കുഞ്ഞിറങ്ങി, അങ്ങനെ ഒരു 4 സ്റ്റെപ്പൊക്കെ ആകുമ്പോൾ സംഭവിക്കുന്നത്, ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ആദ്യത്തെ പേരൻ്റുണ്ടല്ലോ, 3 സ്റ്റെപ്പ് ബാക്കിലുള്ള പേരൻ്റ്, അതൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രാവായിരുന്നെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഇവിടെ വരത്തില്ല, അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ് കുറഞ്ഞ് വരും. രണ്ടാമത് വരാൻ പോകുന്നത് ഇതിന് ഇൻബ്രീഡ് അല്ലെങ്കിൽ ഇൻബോൺ പ്രോബ്ലംസ് വരും, ജനറ്റിക്കൽ ഡിഫെക്ട്സ് എന്ന് പറയും. അതിന് ഉദാഹരണമാണ് കാൽ രണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടൊക്കെ ആയിപ്പോവും, തലയ്ക്ക് ചരിവ് കാണും, എന്തെങ്കിലുമൊക്കെ മുഴകൾ വരും, ചിറക് തൂവലൊക്കെ ചിലതൊക്കെ നീണ്ടും ലെവലില്ലാതെയൊക്കെ നിൽക്കും, വാലൊക്കെ ലെവലില്ലാതെ നിൽക്കും. അങ്ങനെ അംഗവൈകല്യം, അങ്ങനെ ഒത്തിരി അംഗവൈകല്യങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നു. അത് ഇൻബ്രീഡ് പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, മനുഷ്യനായാലും സഹോദരങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാറില്ല, അത് ഇതൊക്കെയാണ് റീസൺ. അതുപോലെ തന്നെ പ്രാവുകളുടെ കേസിലായാലും അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഇൻബ്രീഡ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഇനി ഇതെങ്ങനെ ഒഴിവാക്കാം? ഒഴിവാക്കാനും സിമ്പിളാണ്. ഇപ്പം നിങ്ങളതിൽ 2 ജോഡി പ്രാവുണ്ട്, ഒരേനൊന്നും വിചാരിക്കുക, രണ്ടിടത്തു നിന്നായിട്ട് വാങ്ങിയ 2 ജോഡി പ്രാവുണ്ട്. അപ്പോൾ ആ 2 ജോഡി പ്രാവിൽ നിന്നും 2 കുഞ്ഞു വെച്ചിറങ്ങി, മനസ്സിലായി, അങ്ങനെ 4 കുഞ്ഞിറങ്ങിയെന്ന് വെച്ചോ, ഈ ആണിനെ ഇപ്പുറത്തെ ജോഡിയിലെ പെണ്ണുമായിട്ട് ജോഡിയാക്കുക, ഈ പെണ്ണിനെ ഇപ്പുറത്തെ ജോഡിയിലെ ആണുമായിട്ട് ജോഡിയാക്കുക, പ്രശ്നം സോൾവ്. ഇനി നിങ്ങളതിൽ ആ പ്രാവുകളില്ലെങ്കിൽ നിങ്ങൾ വേറൊരു ലോഫ്റ്റുമായിട്ടോ അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരേലും അതേ ഇനം 2 പ്രാവുണ്ടെങ്കിൽ ഇൻബ്രീഡ് പ്രോബ്ലം മാറ്റാൻ, ലൈനേജ് സ്പ്ലിറ്റ് ചെയ്യാനാണെന്നും പറഞ്ഞ് മാറ്റുക. അവരേലെ ഒരെണ്ണത്തിന് ഇവിടെ വാങ്ങി ഇവിടുത്തെ ഒരെണ്ണത്തിന് അവിടെ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പെർഫെക്റ്റായി മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻബ്രീഡ് പ്രോബ്ലം ഒഴിവാക്കുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞത്, എന്താണ് ഇൻബ്രീഡ് പ്രോബ്ലം എന്നും പറഞ്ഞു, ഇത് അഫക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും പറഞ്ഞു, എങ്ങനെ ഒഴിവാക്കാമെന്നും പറഞ്ഞു. ഇനി ഇതുകൊണ്ട് മാത്രമാണോ ഈ പ്രാവുകൾക്ക് ഇങ്ങനെ ഡിഫക്ട്സുകൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, വേറെ ഒരുപാട് റീസൺ കൊണ്ട് വേറെ പല രോഗങ്ങളും ഉണ്ടാവാം. അതുപോലെ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിലും ഡെഫിഷ്യൻസികൾ ഉണ്ടാവാം, അങ്ങനെ പല റീസൺ കൊണ്ടും പ്രാവുകൾക്ക് വരാം. എന്നാലും ഒരു റീസൺ ഇതാണ്. ഇപ്പോൾ ഇതേ പ്രശ്നം തന്നെ നിങ്ങൾക്ക് ആഫ്രിക്കൻ ലവ്ബേർഡ് വളർത്തുമ്പോഴായാലോ മറ്റ് കുണൂറോ അങ്ങനത്തെ എന്ത് കിളികൾ വളർത്തുമ്പോഴായാലും ഇതേ പ്രശ്നം അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വേണം ഒഴിവാക്കാനായിട്ട് ഇൻബ്രീഡ് പ്രോബ്ലം വരാത്ത രീതിയിൽ. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേർക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതും ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണുമെന്നുള്ള പ്രതീക്ഷയുടെ അർത്ഥമാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ